ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വായിക്കാൻ പോകുന്നത് ഒരു മലയാളം കഥയാണ്. മലയാളം പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി കാണും. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാൻ ശ്രദ്ധിക്കണം. എനിക്കത് വളരെ സഹായകരമായിരിക്കും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഞാനിന്ന് വായിക്കാൻ പോകുന്നത് ഒരു പാമ്പിൻ്റെയും രാജാവിൻ്റെയും കഥയാണ്. ഒരിടത്തൊരു പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർ ഒരു കൊച്ചു പാമ്പിനെ എടുത്തു വളർത്തി. മധുര പല പാലും കഴിച്ച് പാമ്പ് വേഗം വളർന്നു. അതിനെ ഒരു കുടത്തിലാണ് സൂക്ഷിച്ചത്. ഒരു ദിവസം പാമ്പ് അച്ഛനോട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ സമയമായി. അച്ഛൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജകുമാരിയെ ചോദിക്കണം. ഇത് കേട്ട് അച്ഛൻ ഞെട്ടിപ്പോയി. ഞാനെങ്ങനെയാണ് രാജകുമാരിയെ ചോദിച്ച് രാജാവിൻ്റെ അടുത്ത് പോകുന്നത്? രാജാവിനെ കൊന്നുകളയും. അച്ഛൻ പേടിക്കാതെ പോയിക്കൊള്ളൂ, രാജാവ് എന്താവശ്യപ്പെട്ടാലും അത് കൊടുക്കാമെന്ന് പറയൂ. അങ്ങനെ അച്ഛൻ രാജാവിൻ്റെ അടുക്കലെത്തി കാര്യം പറഞ്ഞു. അങ്ങയുടെ മകളെ വിവാഹം ചെയ്തു കൊടുത്താൽ ആവശ്യപ്പെടുന്നതെന്തും തരാമെന്ന് എൻ്റെ മകൻ പറയുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ കാണുന്ന കാടൊക്കെ വെട്ടിത്തെളിച്ച് ചാമകൃഷി ചെയ്ത് ആ ചാമ കൊണ്ട് മധുരമുള്ള പാലപ്പമുണ്ടാക്കി നാളെ ഇവിടെ കൊണ്ടുവരണം. എന്നാൽ എൻ്റെ മകളെ തരാം. അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് കൃഷിക്കാരൻ പോയി. എന്നാൽ അയാൾ കരഞ്ഞുകൊണ്ടാണ് പാമ്പിൻ്റെ അടുത്ത് എത്തിയത്. ഈ സാധ്യമല്ലാത്ത കാര്യം എങ്ങനെ നടത്തുമെന്നായിരുന്നു അയാളുടെ വിചാരം. പാമ്പ് അച്ഛനെ അസമാധാനിപ്പിച്ചു. അച്ഛൻ കിടന്നുറങ്ങിക്കൊള്ളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അവൻ ആ രാത്രിയിൽ തന്നെ കാട് വെട്ടിത്തെളിച്ച് നിലമുഴുത് ചാമ വിതച്ച് കൊയ്തെടുത്തു. കാലത്തു അച്ഛൻ നോക്കുമ്പോൾ ചാക്കു നിറയെ ധാന്യം. അയാൾ അതുകൊണ്ട് പാലപ്പം ഉണ്ടാക്കി കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി ഒരു സംഗതി കൂടെ നടത്താനുണ്ട്. എൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നിങ്ങളുടെ വീട് വരെ ഒരു സ്വർണപ്പാലം പണിയണം. എന്നാൽ എൻ്റെ മകളെ തരാം. ഇത് കേട്ട വൃദ്ധൻ വീണ്ടും കരയാൻ തുടങ്ങി. പാമ്പ് അയാളെ ആശ്വസിപ്പിച്ചു, അച്ഛൻ വിഷമിക്കേണ്ട, രാജാവ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. അന്ന് രാത്രി കൊട്ടാരം മുതൽ അച്ഛൻ്റെ വീട് വരെ സ്വർണപ്പാലം തീർന്നു. ഇരുവശത്തും സ്വർണ ആപ്പിൾ മരങ്ങളും സ്വർണ പേരമരങ്ങളും. പിറ്റേന്ന് കാലത്ത് അച്ഛൻ കൊട്ടാരത്തിൽ ചെന്ന് വിവരം പറഞ്ഞു, ഇനി കല്യാണം നടത്താൻ പയ്യനെ കൊണ്ടുവരൂ. അതനുസരിച്ച് കുതിരവണ്ടിയിൽ പാമ്പും അച്ഛനും കൂടി പുറപ്പെട്ടു. മരുമകനെ കണ്ടപാടെ രാജാവ് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ കൃഷിക്കാരൻ പറഞ്ഞു, തിരുമേനി പേടിക്കണ്ട, വാക്കുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവൻ നിങ്ങളെയൊക്കെ വിഴുങ്ങിക്കളയും. മകളെ വിവാഹം കഴിച്ചു കൊടുത്തോളൂ. ഉടനെ രാജകുമാരിയെ വരുത്തി. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വധൂവരന്മാർക്ക് പാർക്കാൻ അടുത്തു തന്നെ ഒരു കൊട്ടാരം ഒഴിഞ്ഞു കൊടുത്തു. വരനെ കണ്ട് രാജകുമാരി വിറച്ചു. ഉടനെ പാമ്പു പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നീ പേടിക്കണ്ട, കാണും പോലെ ഞാൻ പാമ്പല്ല, എൻ്റെ യഥാർത്ഥ രൂപം കണ്ടോളൂ എന്ന് പറഞ്ഞ് ഒരു ചാട്ടം ചാടി. അതാ സുന്ദരനായ ഒരു യുവാവ്. പാമ്പ് എവിടെ പോയി? രാജകുമാരി അത്ഭുതപ്പെട്ടു.
ഈ വർത്തമാനമറിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു. ഒരിക്കൽ കൂടി രാജകുമാരിയുടെ വിവാഹം കെങ്കേമമായി ആഘോഷിക്കപ്പെട്ടു. ഇന്നത്തെ കഥ ഇതോടെ തീരുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.